പിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണുണ്ടായ അപകടത്തിൽ മരിച്ച അനന്തുവിന് കണ്ണീരോടെ വിട നൽകി സഹപാഠികൾ. അനന്ത് പഠിച്ച നെയ്യാറ്റിൻകര നിംസ് ഡെന്റൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം അല്പസമയം മുൻപ് മൃതദേഹം വീട്ടിലെത്തിച്ചു. മകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിയുള്ള അമ്മയുടെ കരച്ചിൽ ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. അനന്തുവിന്റെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ നാട്ടുകാരും പോലീസ് അടക്കമുള്ളവരുടെ അനാസ്ഥയുടെ ഇരയാണ് അനന്തുവെന്നും ഈ ഗതി ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നും മുക്കോലയിലെ നാട്ടുകാർ പറയുന്നു. പ്രതികരണങ്ങളിലേക്ക് ഞങ്ങൾ ആൾക്കാർ പയ്യാണ് വഴിയെ തളഞ്ഞു നിർത്തിയത്, അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള വണ്ടിയാണ്. നേരെ മുല്ലൂരാണ് പോയത്, കടപ്പുറത്ത് ഇറക്കാൻ വേണ്ടി. അവിടെ വെച്ചാണ് തളഞ്ഞു നിർത്തി തിരിച്ച് സ്റ്റേഷനിലിട്ട് കൊണ്ടുവന്നത്. പോലീസ് എവിടെ പരിശോധന ഒന്നുമില്ല, അതാണ്ടോ മണ്ണ് കൂട്ടിയിട്ടെങ്ങനെയുണ്ടാ? ആൾക്കാർ ബഹളം ചെയ്താണ് ഈ ഇവിടെ നിറങ്ങുന്ന മണ്ണിനെ കൂട്ടിയിട്ട് അതിനെ കോരി മാറ്റാൻ വരെ അവർക്ക് സമയമില്ല. ഇവിടെ ചെക്കിംഗ് ഒന്നുമില്ല, ഇതുവരെ ചെക്ക് ചെയ്യണം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഇവിടെ ചെക്കിംഗ് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ നടക്കുമ്പോൾ പോലീസ് വരിക ഇത്ര. ആറ് മാസം കൂടെ കഴിഞ്ഞ ഇവിടെ ഒരു ബോർഡ് വെക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കണം ഡോക്ടർ. ഞാൻ പറയും, ഇനി എൻ്റെ മോന് സംഭവിച്ചത് ഇനി സംഭവിക്കരുത്, ഇനി ആർക്കും സംഭവിക്കരുത്. ഇത് പല ആവർത്തിയും പലയിടത്തും പറയുന്ന ഒരു വാക്കാണ്. എല്ലാ കുടുംബത്തിലും സംഭവിക്കുമ്പോൾ ആ കുടുംബക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ, നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ മകന് സംഭവിച്ചതുപോലെ ഇനി സംഭവിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.